ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. കോവിഡ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയതിനാലും വിപണി അസ്ഥിരമായതിനാലും അനുമതികളെല്ലാം ലഭിച്ചിട്ടും പ്രഥമ ഓഹരി വിൽപ്പന നടത്താതെ 34 കമ്പനികൾ മികച്ച സമയത്തിനായി കാത്തിരിക്കുന്നു. ഓഹരി വിപണി നിരീക്ഷണ ബോർഡായ സെബിയുടെ കണക്ക് പ്രകാരം 33,516 കോടി രൂപയുടെ IPOയ്ക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. വിപണി മെച്ചപ്പെട്ട ശേഷം മികച്ച മൂല്യത്തോടെ IPO നടത്താനാണ് ഈ കമ്പനികൾ കാത്തിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2019 IPO പൊതുവെ കുറവായിരുന്നു. 16 കമ്പനികൾ ചേർന്ന് ആകെ 12,365 കോടി രൂപയാണ് സമാഹരിച്ചത്. 2015 ശേഷം ഏറ്റവും കുറവ് IPO നടന്നതും കഴിഞ്ഞ വർഷമാണ്. അതുകൊണ്ട് തന്നെ കമ്പനികളും നിക്ഷേപകരും 2020 വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി കോവിഡ് എത്തിയത് സ്ഥിതി വഷളാക്കി. മാർച്ചിലെ ഇടിവിന് ശേഷം ഓഹരി വിപണി കരകയറി വരികയായിരുന്നെങ്കിലും IPOയുമായി ഇറങ്ങാൻ കമ്പനികൾ സന്നദ്ധമായിട്ടില്ല. നടപ്പ് സാമ്പത്തിക വർഷം 5 മാസം പിന്നിടുമ്പോൾ റൊസാരി ബയോടെക്, മൈൻഡ് സ്പേസ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നിങ്ങനെ 2 IPOകൾ മാത്രമാണ് നടന്നത്. വിപണിയിലെ പണലഭ്യത മുൻനിർത്തി ഏതാനും കമ്പനികൾ കൂടി IPOയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്. UTI അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ്, ഏഞ്ചൽ ബ്രോക്കിംഗ് ലിമിറ്റഡ്, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ് ലിമിറ്റഡ് തുടങ്ങിയവയാണ് ഇതിൽ മുന്നിലുള്ളത്. UTIയുടെ 4,000 കോടി രൂപയുടെ IPO സെപ്റ്റംബറിൽ ഉണ്ടായേക്കും. സെബി നിയമപ്രകാരം SBIക്കും LIC UTIയിലെ ഓഹരി പങ്കാളിത്തം 10% കുറയ്ക്കേണ്ടതുമുണ്ട്. നിലവിൽ 3 കമ്പനികൾ മാത്രമാണ് IPO അനുമതിക്കായി കാത്തുകിടക്കുന്നതെന്നാണ് പ്രൈം ഡേറ്റാബേസിന്റെ കണക്കുകൾ പറയുന്നത്. 6 വർഷത്തിനിടയിലെ ഏറ്റവും മോശം സ്ഥിതിയാണിത്. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.